സന്തോഷം ശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ലീഗ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം 18 തിരുവചനത്തില് വിശുദ്ധ പൗലോസ് അപ്പസ്തോലനെ പ്രകാരം എഴുതി വെച്ചിരിക്കുക: ഞങ്ങൾ നിങ്ങളെ സന്ദർശിക്കാൻ പലവട്ടം പല പ്രാവശ്യം ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. നമ്മുടെയൊക്കെ ജീവിതത്തില് പലതരത്തിലുള്ള തടസ്സങ്ങൾ കടന്നു വരാറുണ്ടല്ലേ. ചിലപ്പോഴൊക്കെ ചില യാത്രക്ക് ഇറങ്ങുമ്പോ കർത്താവ് ചിലപ്പോ നമ്മളെ തിരിച്ചു കയറ്റി വിടും. ചില ബസ്സുകൾ കയറാൻ നേരത്ത് അതിൽ കയറാൻ പറ്റാതെ ബസ് നിർത്താതെ പോകും. അല്ലെങ്കിൽ പല യാത്രകള് പിക്നിക്കുകൾക്ക് പോകുമ്പോൾ ഇന്ന് നീ അതിന് പോണ്ടെന്ന് പറയും. ചിലപ്പോ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോ ഇന്ന് വേണ്ട എന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള തടസ്സങ്ങൾ ചിലപ്പോ നമ്മുടെ മുമ്പില് ദൈവം തന്നെ നമുക്ക് തരാറുണ്ട്. പിന്നീട് നമുക്ക് അതിനെ കുറിച്ചൊക്കെ പര്യാലോചിക്കുമ്പോൾ മനസ്സിലാവും, ഈ തടസ്സം എനിക്ക് ഉണ്ടായത് നന്നായി. ആ സമയത്ത് നമ്മൾ ദൈവത്തെ പഴുക്കി അപരനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ദൈവമേ വലിയൊരു അപകടത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ആ അവിടേക്ക് പോവാതിരുന്നോണ്ട് ആ തടസ്സം വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഒരു വലിയ ഊരാകുടുക്കി ചെന്ന് പെട്ടേനെ അതിൽ പോവാതിരിക്കാൻ ദൈവം എനിക്ക് അനുഗ്രഹം തന്നു. ആ ബിസിനസിന്റെ പാർട്ട്ണർ ആവാൻ പോവാതിരുന്ന നന്നായി. അല്ലെങ്കിൽ ആ കൂട്ടുകെട്ടില് ഞാൻ പോവാതിരുന്ന നന്നായി. എല്ലാവരും പിടിക്കപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. കർത്താവെ, അങ്ങനെ പലതരത്തിലുള്ള കുടുക്കുകളിൽ നിന്ന് ദൈവം നമ്മെ ചില തരത്തിലുള്ള ചില തരത്തിലുള്ള തടസ്സങ്ങൾ തന്നിട്ട് രക്ഷപ്പെടുത്തിയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ. ഒപ്പം തന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തില് സാത്താൻ ഒരുക്കുന്ന ചില തടസ്സങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ദൈവ വിചാരത്തിലും ദൈവ ഭക്തിയിലൊക്കെ നടക്കുമ്പോ ചിലപ്പോ ചില തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. എന്തിനാ? ഞാൻ തമ്പുരാനോട് അടുക്കാതിരിക്കാൻ, സ്നേഹിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു നന്മ പ്രവൃത്തി ചെയ്യാതിരിക്കാൻ എനിക്കെതിരെ എപ്പോഴും ഒരു അറ്റാക്ക് വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ശക്തമായ ആയുധം നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഈ സാത്താനുമായിട്ടുള്ള ഈ ഫൈറ്റിന്റെ ഉള്ളില് ഞാൻ തോറ്റുപോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യണം, എന്നെ പ്രചോദിപ്പിക്കുന്ന ശക്തി എന്താണ്? ദൈവാത്മാവാണോ അതോ തിന്മയുടെ ആത്മാവാണോ എന്നെ ഈ ഒരു പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നത്? ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഈശോയുടെ മുമ്പിലിരുന്ന് ഒന്ന് ആലോചിക്കാം, എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? തമ്പുരാനോട് അടുക്കാൻ എനിക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ചില തടസ്സങ്ങൾ ദൈവം തന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് ശാന്തമായിട്ടിരുന്ന് ഈ തടസ്സങ്ങളിലൂടെ, ദൈവം അനുവദിക്കുന്ന തടസ്സങ്ങളിലൂടെ ദൈവാനുഗ്രഹം മാത്രമേ വർഷിക്കപ്പെടുകയുള്ളൂ. പക്ഷെ സാത്താൻ ചില തടസ്സങ്ങൾ വെക്കുമ്പോൾ ഒരിക്കലും അത് നമ്മുടെ നന്മയ്ക്കോ സ്വസ്ഥതയ്ക്കോ ഉപകരിക്കില്ല. ഇതാണ് ഈ തിരിച്ചറിയാനുള്ള ടെസ്റ്റ്. ഇന്നത്തെ ദിവസം ഈശോയുടെ മുമ്പിലിരുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കപ്പെടുന്ന തടസ്സങ്ങളുടെ എന്താണ് അതിന്റെ കാരണങ്ങൾ എന്ന് കണ്ടെത്തി ഈശോയോട് ചേർന്നിരുന്ന് അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കട്ടെ.